നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലബനനെയും ഹിസ്ബുള്ളയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച പേജറുകളുടെ പൊട്ടിത്തെറി. ആരും ശ്രദ്ധിക്കാതെ പോയ പേജറുകളിൽ മൊസാദിന്റെ കരങ്ങൾ വന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചത്? എന്താണ് പേജറുകൾ? പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളും ഉയരുകയാണ്. സന്ദേശങ്ങൾ കൈമാറാനായി കൊണ്ടു നടക്കുന്ന ഇലക്ട്രോണിക് പേജറുകളാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. എന്താണ് ഈ ഇലക്ട്രോണിക് പേജറുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഫോണിന് പകരം ഉപയോഗിച്ചവയാണ് ഈ പേജറുകൾ. പ്രധാനമായും മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരണത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണം. SMS പോലെ സന്ദേശം മാത്രം കൈമാറാൻ കഴിയുന്ന ഒരു വസ്തു. കോൾ ചെയ്യാൻ കഴിയുകയില്ല. ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തതിനാലാണ് ഹിസ്ബുള്ള ഇപ്പോഴും ഇത്തരം പേജറുകൾ ഉപയോഗിച്ചു വരുന്നത്. പൊട്ടിത്തെറിച്ചത് പുതിയ മോഡൽ ഈ പേജറുകളാണ്. പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് വളരെ പ്രിയമാണ്. കാരണം വളരെ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് അമാനമാണെന്ന മൊസാദ് തലവന്മാർ ലൊക്കേഷനുകൾ കണ്ടെത്താൻ അവർക്ക് നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ലൊക്കേഷനുകൾ കണ്ടെത്താൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ പേജറുകളെ ഇപ്പോഴും ഹിസ്ബുള്ള ഉപയോഗിച്ചു വരുന്നത്. ചില സിനിമകളിലൊക്കെ തന്നെ തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് ഇത്തരം പേജറുകൾ ഉപയോഗിക്കുന്നതും അതുവഴി സന്ദേശം കൈമാറുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് യഥാർത്ഥത്തിൽ ഉപയോഗത്തിലുണ്ട് എന്നതാണ് പേജറുകളുടെ പൊട്ടിത്തെറിയോടുകൂടി വരുന്ന വാർത്തകൾ. പേജറിൽ കുറിവെച്ചിരിക്കുന്നത് മൊസാദ് തന്നെ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകൾ ഹിസ്ബുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയത്. പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച 5000 ഈ ബീപ്പറുകൾക്കാണ് ഓർഡർ നൽകിയതായി മുതിർന്ന ലബനീസ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചത്. അവ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. പൊട്ടിത്തെറിച്ച പേജറിന്റെ മോഡൽ AP924 വേരിയന്റ് ആണെന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മൊസാദ് ഉപകരണത്തിനുള്ള ഒരു ബോർഡ് കുത്തിവെച്ചിട്ടുണ്ടെന്നും അതിലൊരു കോഡ് ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുമാണ് റിപ്പോർട്ട്. ഏത് വിധേനയും ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഏതൊരു ഉപകരണം ഉപയോഗിച്ചോ സ്കാനർ ഉപയോഗിച്ചോ ഇവയെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത. 3000 പേജറുകൾ അവർക്ക് ഒരു കോഡ് സന്ദേശം അയച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നാണ് മനസ്സിലായത്. അതായത് ഒരേ സമയം സ്ഫോടക വസ്തുക്കൾ സജീവമാക്കി എന്ന സാരം. ഈ പേജറുകൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരു സ്ഫോടക വസ്തു ഇതിനകത്തേക്ക് ഇംബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു കോഡുണ്ട്. ആ കോഡ് എല്ലായിടത്തും ഒരേ സമയം വരികയാണെങ്കിൽ, എല്ലാ പേജറുകളിലും ഒരേ സമയം വരികയാണെങ്കിൽ അവ പൊട്ടിത്തെറിക്കും എന്നാണ് റിപ്പോർട്ട്. ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മരണമടക്കമുള്ളവ സംഭവിക്കാമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. 11 പേരുടെ ജീവനാണ് ഈ പൊട്ടിത്തെറിയിലോടുകൂടി നഷ്ടമായിരിക്കുന്നത്. 2300 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ 200 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സ്കൈന്യൂസ് അറേബ്യയുടെ സംസാരിച്ച സ്രോതസ്സുകൾ പറയുന്നത് ഇസ്രയേലി ചാര ഏജൻസി ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ അത്യാധുനിക സ്ഫോടക വസ്തു ഈ പദാർത്ഥമായ PETN സ്ഥാപിക്കുകയും ദൂരെ നിന്ന് ബാറ്ററികളുടെ താപനില ഉയർത്തി സ്ഫോടനം നടത്തുകയും ചെയ്തു എന്ന് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇസ്രയേൽ അധികൃതരോ സൈന്യമോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇസ്രയേലി ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഹിസ്ബുള്ള പോരാളികൾ കുറഞ്ഞ സാങ്കേതിക ആശയവിനിമയ മാർഗമായി പേജറുകൾ ഉപയോഗിക്കുന്നു. ഇന്നലെ ലബനിലെ ഇറാൻ അംബാസിഡർ ഈ മൊസാബ് അമാനിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇറാന്റെ മഹർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൊബൈൽ ഫോണുകൾ ഒഴിവാക്കുവാനും ഇസ്രയേൽ ലംഘനങ്ങൾ തടയാൻ സ്വന്തം ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ ആശ്രയിക്കുവാനും ഹിസ്ബുള്ള തങ്ങളുടെ അംഗങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നു. റോയിറ്റേഴ്സ് പറയുന്നതനുസരിച്ച് ഒരു ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഒരു വർഷത്തോളം ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സുരക്ഷാ ലംഘനമാണ് എന്നാണ്. എന്തായാലും പേജറുകളുടെ പൊട്ടിത്തെറിയിൽ അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ളയും ലബനനും.